കുടയത്തൂരിലെ സോമന്റെയും കുടുംബത്തിന്റെയും വിയോഗത്തിന്റെ ഞെട്ടലിലാണ് മാളിയക്കൽ കോളനിയിലെ സുഹൃത്തുക്കളും ബന്ധുക്കളും. കണ്ണു നിറയാതെ ആരും ഈ കുടുംബത്തെക്കുറിച്ച് സംസാരിക്കുന്നില്ല. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനായ മനോജിന് ഭാര്യയുടെ കൊച്ചച്ഛനെയും കുടുംബത്തെയും മണ്ണിനടിയിൽ തിരയേണ്ടി വന്നത് ഔദ്യോഗിക ജീവിതത്തിലെ മറക്കാനാവാത്ത അനുഭവമായി. എന്നെ കൊണ്ട് പറ്റുകയല്ല. സംഭവം നടക്കുമ്പോൾ അപ്പുറത്ത് ഓടണിയാണ് ആദ്യം ഇത്ര വെള്ളം കൂടുതൽ വരുന്ന തോടാണ്. ഇവിടെ വന്ന് നോക്കുമ്പോഴേ തന്നെ ദുരന്തം പെയ്തിറങ്ങിയ ആ രാത്രിയുടെ മരവിപ്പിലാണ് എല്ലാവരും. സോമന്റെ ബന്ധുക്കൾ സുഹൃത്തുക്കൾ ഇവരിപ്പോഴും ഈ ദുരന്തഭൂമി വിട്ടുപോയിട്ടില്ല. ഇതിന്റെ തൊട്ടുമുകളിൽ കാണുന്ന നമ്മളെ പറമ്പ അതുപോലെ ഇങ്ങനെ ഞങ്ങൾ എപ്പോഴും വന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നൊക്കെ അത് പകുതി മുക്കാഭാഗം പോയി. അത് സാരമില്ല, പോയാൽ പോട്ട്. പക്ഷേ ഇത് ഇതിച്ചിരി കടുപ്പമായി പോയി. സാജനും സോമനും ചേർന്നാണ് ടാപ്പിംഗ് ജോലികൾ ചെയ്തിരുന്നത്. അപ്പൊ ഈ കാണുന്ന തോട്ടം, ഈ തോട്ടമല്ല ഞങ്ങളാണ്, പിന്നെ റോഡിൽ നിന്ന് കയറി വരുന്ന തോട്ടമല്ല ഞങ്ങളാ വെട്ടിക്കൊണ്ടിരുന്നത്. അപ്പൊ അതിനുള്ള പ്ലാസ്റ്റിക്കുകളിലെല്ലാം വർഷങ്ങളായിട്ട് ഞങ്ങൾ രണ്ടുപേരും തനിച്ച കൊണ്ടിരുന്നത്. എനിക്ക് വേറെ ഫോൺ വന്നു, ഭയങ്കര പ്രശ്നം വന്നു പറഞ്ഞോണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ കയറി നോക്കി ഇങ്ങോട്ട് കയറത്തില്ല. പിന്നെ ഒരു തരത്തിൽ ഇവിടെ കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിൻ്റെ അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യത്തില്ല. അതുപോലെ മണ്ണും ചെളിയും ഒന്ന് മൂടിയിട്ട് കടക്കത്തില്ല. അഗ്നിരക്ഷാ സേനയുടെ മൂലമറ്റം യൂണിറ്റിലെ ഉദ്യോഗസ്ഥനാണ് മനോജ്. മനോജിന്റെ ഭാര്യ പിതാവിന്റെ സഹോദരനായിരുന്നു സോമൻ. തന്റെ ബന്ധുക്കളെ മണ്ണിനടിയിൽ തിരയേണ്ടി വന്നതിന്റെ വേദന ഇപ്പോഴും മനോജിനുണ്ട്. ഏത് ഭാഗത്തായിട്ട് ഉരുള് പൊട്ടി വരുന്നത്, അപ്പം എന്താ സംഭവിച്ചതെന്ന് നമുക്ക് പറയാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ കൊച്ചച്ഛനും ഫാമിലിയും പോയി എന്നുള്ള ഫാക്റ്റാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും ഈ വെള്ളം വന്നത് ഒരു കല്ലെ തട്ടി ഇങ്ങോട്ട് ടേണായതുകൊണ്ടാണ് കൊച്ചച്ഛനും ഫാമിലി പോയത്. ഇത് സ്ട്രൈറ്റ് താഴേക്ക് പോയിരുന്നെങ്കിൽ ഒരു 10-30 വീടും ഒരു 1000 ആളുകളും ഉണ്ടായിരുന്നു. അപ്പോൾ അത് രക്ഷപ്പെടാൻ പറ്റിയെന്നുള്ളതാണ്, അതൊരു ദൈവപദ്ധതിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയുള്ള മഴക്കാലങ്ങളെല്ലാം ഇവർക്ക് സോമന്റെയും കുടുംബത്തിന്റെയും വിയോഗം തീർത്ത ഒരു കണ്ണീർ ഓർമ്മകളായി മാറും. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.